നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും കരുത്തുറ്റ മിസൈൽ എന്ന് പറയുന്നത് അഗ്നി 5 ആണ്. അൺഒഫീഷ്യലായിട്ട് അഗ്നി 6, സൂര്യ പോലെയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നും അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന സുഹൃദ് രാജ്യങ്ങളെ പ്രവോക്ക് ചെയ്യാതിരിക്കാൻ ഇന്ത്യ അത് പരീക്ഷിക്കാത്തതാണെന്നുമുള്ള വാർത്തകൾ പലപ്പോഴായി വന്നിട്ടുണ്ട്. അഗ്നി 5 ഇന്ത്യ ഡെവലപ്പ് ചെയ്തത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഇടം പിടിച്ചിരുന്നു. 2007 ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള എം നടരാജൻ അന്ന് തുറന്നു പറഞ്ഞത് അഗ്നി 3 ശേഷമുള്ള ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു പുതിയ മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അഗ്നി 5 എന്നാണ് അതിൻ്റെ പേര്. ഒരു 3-4 വർഷത്തിനുള്ളിൽ അത് നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ്. ആ മിസൈല് 5000 മുകളിൽ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലായിരിക്കുമെന്നും അന്ന് സൂചനകളുണ്ടായിരുന്നു. പിന്നീട് 2010 ശേഷം ഈ മിസൈല് ഇന്ത്യ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014-15 ഈ മിസൈൽ പൂർണ്ണമായിട്ടും ഓപ്പറേഷണലായിട്ട് മാറുമെന്നും ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ ഇതായിരിക്കുമെന്നും ആ സമയത്ത് തന്നെ വ്യക്തമായി. പിന്നീട് ഈ മിസൈൽ ഔദ്യോഗികമായി തന്നെ വിജയിക്കുകയും ഇന്ത്യയുടെ സേനയുടെ ഭാഗമാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യൻ അതോറിറ്റീസ് വളരെ രഹസ്യമായിട്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ചൈനയെയും പാകിസ്ഥാനെയും ഏത് കോണിലും പോയിട്ട് ആ രാജ്യങ്ങളുടെ ഏത് ഭാഗത്തും പോയി ആക്രമണം നടത്താൻ ഈ ഒരൊറ്റ മിസൈലിന് സാധിക്കുമെന്നതാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും മുക്കും മൂലയും, അതായത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ വരെ ഏതു ഭാഗത്തും ആക്രമണം നടത്താൻ ഇന്ത്യയുടെ അഗ്നി എന്ന് പറയുന്ന ഒരൊറ്റ മിസൈലിനെ കൊണ്ട് സാധിക്കും. ഇന്ത്യക്ക് ഏഷ്യയ്ക്ക് പുറത്ത് വേറെ ശത്രുക്കളൊന്നുമില്ല. പൊതുവെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് സൗഹൃദമാണുള്ളത്. അതുകൊണ്ട് തന്നെ 5000 മുതൽ 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈൽ തന്നെ ഇന്ത്യക്ക് ധാരാളമാണ്. അതിനും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇന്ത്യക്ക് ആവശ്യവുമില്ല. ഡെവലപ്പ് ചെയ്താൽ തന്നെ ഇന്ത്യ അത് പുറത്തുവിടാനോ പരീക്ഷിക്കാനോ തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ ഭീതി ഉണ്ടാക്കും. ഇന്ത്യയുമായി സഹകരിക്കാനും ഡിഫൻസ് കരാറുകൾ ഉണ്ടാക്കാനും ഇന്ത്യക്ക് ടെക്നോളജി കൈമാറാനുമൊക്കെ ആ രാജ്യങ്ങൾ വിമുഖത കാണിക്കും. ഉത്തര കൊറിയയും ചൈനയും റഷ്യയും ഒക്കെ ഈ രാജ്യങ്ങൾ എങ്ങനെ ഭയപ്പെടുന്നു, അതുപോലെ ഇന്ത്യയും ഭയപ്പെടും. നമുക്ക് വേണ്ടത് അവര് നമ്മളെ ഭയപ്പെടണം എന്നുള്ളതല്ല, അവരുമായി സഹകരിച്ച് ഡെവലപ്പാവുക എന്നതാണ് ഇന്ത്യക്ക് താല്പര്യമുള്ളത്. അല്ലാതെ അമേരിക്കയും യൂറോപ്പിനെയും ഭയപ്പെടുത്താൻ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അവർ നമ്മളോടുള്ള സഹകരണം വെട്ടിക്കുറയ്ക്കും. മറിച്ച് നമുക്ക് പ്രധാന എതിരാളി എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണ്. ആ രാജ്യങ്ങളെ നേരിടാൻ വേണ്ട ആയുധങ്ങൾ മാത്രം പരീക്ഷിച്ചാൽ മതിയാകും. 16000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് എന്ന് ചില അനൗദ്യോഗിക സോഴ്സുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഗ്നി 6 അഗ്നി 7 അഥവാ സൂര്യ മിസൈലിൻ്റെയും ഒക്കെ സാധ്യതകൾ ആരും തള്ളിക്കളയാത്തതും. 12000 കിലോമീറ്ററിൻ്റെ അഗ്നി 6 16000 കിലോമീറ്ററിൻ്റെ സൂര്യ മിസൈലും ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യ നിർമ്മിച്ച ഈ അഗ്നി 5 എന്ന് പറയുന്ന മിസൈല് തന്നെ 10000 കിലോമീറ്റർ ദൂരപരിധി മറികടക്കാൻ കഴിയുന്ന മിസൈലുകളാണ് എന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മിസൈല് റോഡ് മാർഗം ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇന്ത്യ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ഉണ്ടാക്കിയ ഒരു മിസൈല് ഇന്ന് എന്തുകൊണ്ടാണ് ചർച്ചയാവുന്നത്? പലർക്കുമുള്ള ഒരു സംശയം ചിലപ്പോൾ അതായിരിക്കും. ഇന്ത്യയുടെ ദിവ്യാസ്ത്ര മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു രഹസ്യമായ ഒരു മിഷൻ നടത്തുകയും അതിപ്പോൾ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് അഗ്നി മിസൈലുകളെ പഴയതിൽ നിന്ന് പുതിയ രൂപത്തിൽ, അതായത് ഇന്ന് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഏത് കാര്യത്തിലാണ്, എന്താണ് ഡിഫറൻസ്? ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിളാക്കി നമുക്ക് നമ്മുടെ അഗ്നി മിസൈലിനെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു മിസൈൽ ഉപയോഗിച്ച് 5000 കിലോമീറ്ററിനപ്പുറത്തുള്ള 1-ലധികം ലക്ഷ്യങ്ങൾ, 2 മുതൽ 10 വരെ ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താനുള്ള ശേഷി മിഷൻ ദിവ്യാസ്ത്രയിലൂടെ അഗ്നി മിസൈലുകൾക്ക് നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലാണെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്ത് അമേരിക്ക, റഷ്യ, അതുപോലെ ഇന്ത്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ ഇത്രയും രാജ്യങ്ങളുടെ കയ്യിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത്. ഉത്തര കൊറിയയുടെ കൈവശമുണ്ട് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളിൽ പെടുന്ന ഇന്ത്യയുടെ പ്രത്യേകത ഇത് ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് എന്നതുകൂടിയാണ്. അക്കൂട്ടത്തിൽ തന്നെ മൾട്ടിപ്പിൾ ടാർഗറ്റുകളെ പ്രഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിസൈൽ വരുമ്പോൾ
ഉദാഹരണം പറഞ്ഞാൽ അഗ്നി 5 ഉപയോഗിച്ച് ഒറ്റ മിസൈൽ ഉപയോഗിച്ച് നമുക്ക് 2 മുതൽ 10 വരെ ടാർഗറ്റുകളെ തകർക്കാനായി സാധിക്കും, അല്ലെങ്കിൽ ടാർഗറ്റുകളിലേക്ക് മിസൈൽ എത്തിക്കാനായിട്ട് സാധിക്കും. അത് വലിയ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒന്ന്, ഇത് ചൈനയും പാകിസ്ഥാനും അടങ്ങുന്ന രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, മൾട്ടിപ്പിൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായും ചൈനയെ പോലുള്ള രാജ്യങ്ങൾ വിറയ്ക്കും ഭയക്കും. കാരണം അവരുടെ രാജ്യത്തുള്ള ഡെവലപ്മെന്റ്സ് നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം, ആണവ ആക്രമണത്തെ നേരിടാനുള്ള ശേഷി ഇന്ന് ഒരു രാജ്യത്തിനുമില്ല, വിശേഷിച്ച് ചൈനയ്ക്ക് തീരെയില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഭയപ്പെടുത്തുന്ന ഒരു കണ്ടെത്തലാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. സമാനമായ ടെക്നോളജി അമേരിക്കയും ചൈനയും റഷ്യയും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ ഇന്ത്യ കൂടി ആ പട്ടികയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ അപകടകാരിയായിട്ട് മാറുന്നത്, ചൈന കൂടുതൽ ഭയപ്പെടുന്നത്. പണ്ട് ഈ രാമായണം മഹാഭാരതം പോലെയുള്ള സീരിയലുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ രാമനോ ലക്ഷ്മണനോ അല്ലെങ്കിൽ അർജുനനും കർണനും ഒക്കെ അസ്ത്രങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു അസ്ത്രം എടുത്ത് അയക്കുന്ന സമയത്ത്, ഒരു അമ്പായിരിക്കും കയ്യിലുള്ളത്, ഇത് അയക്കുന്ന സമയത്ത് ഇത് തൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഇത് 8, 10, 20 ഒക്കെ ആയിട്ട് മാറുന്നത് കാണാം. ഒരു അമ്പാണ് അയക്കുന്നത്, പക്ഷേ പല എണ്ണമായിട്ട് ഇത് മാറുകയും ഒരു ടാർഗറ്റിന് പകരം പല ടാർഗറ്റുകളിലേക്ക് ഇത് പോയി പതിക്കുകയും ചെയ്യുന്നത് കാണാം. അതായത് കുറെ അസുരന്മാർ നിൽക്കും, ഒരു അസ്ത്രം അയക്കുന്നു, ഒരെണ്ണേ അയക്കുന്നുള്ളൂ, അയക്കുന്നത് 100 അസുരന്മാരുടെ മുന്നിലേക്കാണ് അയക്കുന്നത്. ഈ അസ്ത്രം 10 or 20 ആയിട്ട് മാറും, ഒരാൾക്ക് പകരം 10 or 20 പേരുടെ ദേഹത്തേക്ക് ഇത് പതിക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. ആ ഒരു പുരാണങ്ങളിൽ പറയുന്നൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന പുതിയ ടെക്നോളജിയിലൂടെ ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു മിസൈലിനെ ഉപയോഗിച്ച് പല ടാർഗറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യമിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലതായിട്ട് മിസൈല് മാറുമെന്നല്ല ഞാൻ പറയുന്നത്, അതായത് പല ടാർഗറ്റുകൾ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ നമ്മൾ സീരിയലിലും സിനിമയിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അഗ്നി മിസൈൽ 50 അഗ്നി മിസൈലായിട്ട് മാറുമെന്നല്ല, മറിച്ച് ആ ഒരു അഗ്നി മിസൈൽ ഉപയോഗിച്ച് പല ലക്ഷ്യങ്ങളെ നമുക്ക് തകർക്കാനായിട്ട് സാധിക്കും. ലളിതമായി പറഞ്ഞാൽ ഒരു മിസൈല് എന്നാൽ നിരവധി ആയുധങ്ങളാണത്. ഒറ്റ മിസൈൽ പല പല ആയുധങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് MIRV ടെക്നോളജിയിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. പരമ്പരാഗതമായിട്ടുള്ള മിസൈലുകൾക്ക് ഒരൊറ്റ പോർമുന അല്ലെങ്കിൽ ഒരൊറ്റ ആയുധത്തെ വഹിക്കാനേ സാധിക്കൂ. അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. MIRV ഉള്ള ഒരു മിസൈലിന് ഒന്നിലധികം വാർഹെഡുകൾ അഥവാ ആയുധങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. അവയിൽ ഓരോന്നിനും പ്രത്യേകം ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ പാകത്തിന് നമുക്കതിനെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒന്നിന് പുറകെ ഒന്നായി ഒരു സ്ഥലത്തെത്താൻ പറ്റും. പോകുന്ന വഴിയിൽ ഒരെണ്ണം ഇടും, അടുത്ത് വേറൊരു ടാർഗറ്റിലേക്ക് പോയിട്ട് അവിടെ, അതിൻ്റെ അടുത്ത് വേറൊരു ടാർഗറ്റിലേക്ക് പോയിട്ട് അവിടെ, അങ്ങനെ പല ടാർഗറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തകർക്കാനായിട്ട് സാധിക്കും. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ട്രൈക്കുകൾ നടത്തുന്നത് ശത്രുവിനെ തളർത്തുന്ന അത്രത്തോളം വലിയ ആഘാതമുണ്ടാക്കും. അത് ആണവ ആയുധം കൂടിയാണെങ്കിൽ ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യ 1960കൾക്ക് ശേഷം അമേരിക്ക വികസിപ്പിച്ചെടുത്തതാണ്. അമേരിക്കയുടെ മിനിറ്റ് മാൻ എന്ന് പറയുന്ന മിസൈലുകളിലാണ് ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നീട് സോവിയറ്റ് യൂണിയനും അന്ന് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് ഈ കാലത്ത് ഇന്ത്യയും ചൈനയുമാണ് റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചൈനയ്ക്ക് ഇന്ത്യയുടെ മേൽ ഈ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യ കൂടി ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തതോടെ ചൈനയുടെ ആ അഡ്വാൻറ്റേജ് ഇല്ലാതായി എന്ന് മാത്രമല്ല, അവരിനി മുതൽ ഇൻസെക്യൂരിറ്റി അനുഭവിക്കാൻ പോവുകയാണ്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഫ്രാൻസും UKയും ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ചൈന ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ കൈവശവും MIRV ടെക്നോളജി എത്തിയിരിക്കുകയാണ്. അഗ്നി 5 മിസൈല് ഒരു MIRV മിസൈലായി മാറുന്നതോടെ അത്യപകടകാരിയായ ഒരു ദിവ്യാസ്ത്രമായിട്ടത് മാറുകയും ശത്രു രാജ്യങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് പഴയ അഗ്നി 5 നിന്ന് പുതിയ അഗ്നി 5 നമ്മൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇനി ഡെവലപ്പ് ചെയ്യുന്ന മിസൈലുകളിലൊക്കെ ഈ ടെക്നോളജി നമുക്ക് വിജയകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അഗ്നി 6 ഇപ്പോൾ അണ്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ടാഗിലാണ് അത് കിടക്കുന്നത്. മേ ബി അണ്ടർ ഡെവലപ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനോടകം ഡെവലപ്പ് ആയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന അഗ്നി 6 ഉൾപ്പെടെ ഇനി ഉള്ള വരാൻ പോകുന്ന മിസൈലുകളിലും സമാനമായ ടെക്നോളജി ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് തീർച്ചയായിട്ടും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും.